അല്ലാതെ ചാനലുണ്ട്, വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാറില്ല. അങ്ങനെ ചെയ്ത് കളയാനിടയിൽ പൈസ ഇല്ല, കാരണം നമുക്ക് അതിനേക്കാട്ടിലും വലിയ ആവശ്യങ്ങൾ ഒരുപാടുണ്ട്. ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ബ്ലോഗ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നാണ് കേട്ടോ മോൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പം ആറുമാസമായി, ഇപ്പം എന്തായാലും ആറുമാസത്തിലാണല്ലോ നമ്മൾ ചോറ് കൊടുക്കുന്നത്. അപ്പം എന്തായാലും അങ്ങനെ കൊണ്ടുപോയി കൊടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പോകുന്നത് ഇവിടെ കലയന്താനിൽ കൊന്താലപ്പള്ളി എന്ന് പറഞ്ഞ പള്ളിയിലാണ് കേട്ടോ. അതായത് ഇക്കാട് ഉമ്മ നേർച്ച നടന്നതായിരുന്നു, അവിടെ കൊണ്ടുപോയിട്ട് ചോറ് കൊടുത്തേക്കാന്നുള്ളത്. അപ്പോൾ ആ ഉമ്മ ഇപ്പോൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ അജ്മീർ വരുമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ കറക്റ്റ് അവന് ഷൂട്ടിംഗ് തുടങ്ങിയത് കൊണ്ട് അവന് വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോകാമെന്ന് വിചാരിക്കണം. പിന്നെ അഫിക്കും, അഫിക്കാണെങ്കിൽ മറ്റേ ഏരുമാട് പള്ളിയിലാണ് കൊടുത്തത്, അതും നേർച്ച നടന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി ഗൾഫിന് പോകണതിന് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിന് തൊട്ടുമ്പോൾ തന്നെ പോയി കൊണ്ട് കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് മൂന്നാം മാസത്തിൽ തന്നെ കൊണ്ടുപോയി ചോറ് കൊടുത്തതാണ് കേട്ടോ. എനിക്കൊന്ന് ഹിന്ദുസിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര ഒരു ആഘോഷമാണെന്ന് തോന്നുന്നില്ല ഈ ചോറ് കൊടുക്കലൊക്കെ. പക്ഷെ നമുക്ക് എനിക്കറിഞ്ഞില്ല കേട്ടോ അങ്ങനെ എല്ലാ നാട്ടിലും ഉണ്ടോയെന്നുള്ളത്. നമ്മുടെ ഇവിടെ ഉണ്ട്. നമ്മുടെ ഇവിടെ ഇപ്പം നേർച്ച നേർന്നില്ലെങ്കിൽ പോലും എല്ലാവരും തന്നെ നേരാറുണ്ട്. നേർച്ച നേർന്നില്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയിട്ട് ചോറ് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കാസർഗോഡ് ഭാഗത്തൊന്നും ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത് കേൾക്കുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള രീതിയിൽ ആരും ചോദിക്കരുത്. അതുകൊണ്ടിട്ടാണ് നമ്മുടെ ഇവിടെ ഉണ്ടിട്ട് എല്ലാവരും പള്ളിയിൽ കൊണ്ടുപോയിട്ടാണ് കുട്ടികൾക്ക് ആദ്യമായിട്ട് ചോറ് കൊടുക്കുന്നത്. അതിന് ശേഷമാണ്, അപ്പോൾ അത്രയും നാളും നമ്മൾ ഫീഡ് ചെയ്യുന്നത് മാത്രമല്ലേ ഉള്ളൂ, അതിന് ശേഷമാണ് അത് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ചോറ് പള്ളിയിൽ കൊണ്ടുപോയിട്ട് ചോറ് കൊടുത്തതിന് ശേഷം കുറുക്ക് കാര്യങ്ങളൊക്കെ അങ്ങനെ കൊടുത്തു തുടങ്ങും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് അവിടെ ഓരോരുത്തർ ഓരോ പണിയിലാണ്. ഇനിയിപ്പം ചായ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ എല്ലാവരും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നയൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം എന്നാണ് വിചാരിക്കണേ. 10 മണിയാകുമ്പോൾ ഇറങ്ങണം എന്ന് വിചാരിച്ചാണ് 11 മണിയാകുമ്പോഴെങ്കിലും ഇറങ്ങുള്ളൂ. അപ്പം എന്തായാലും പോട്ടെ, മോൾ എഴുന്നേറ്റിട്ടില്ല കേട്ടോ, നല്ല ഉറക്കമാണ്. അഫ് എഴുന്നേറ്റിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഡ്രസ്സൊക്കെ നയൻ ചെയ്ത് ചായയൊക്കെ കുടിച്ച് ഫ്രഷായി. ഈ പിള്ളേരെ ഒരുക്കി ഇറക്കണമല്ലോ, അപ്പോൾ അതാണ് ഏറ്റവും വലിയ താമസം വന്നത്. അപ്പം എന്തായാലും പോട്ടെ. പിന്നെ എല്ലാവരുടെയും ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്തു. പിന്നെന്താണ്, നമ്മൾ ചായ കുടിച്ചു, അപ്പവും കടലക്കറിയാനുണ്ട് ഇന്ന് ചായയ്ക്ക് ഉണ്ടാക്കിയത്. അങ്ങനെ ഏകദേശം എല്ലാം ഒന്ന് റെഡിയാക്കി. നമ്മൾ 10 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ്, പക്ഷേ അതൊന്നും നടക്കും തോന്നുന്നില്ല. എല്ലാവരോടും ഒരുങ്ങി റെഡിയായി വരുമ്പോഴത്തേക്കും ഒരു സമയമാവുമല്ലോ. അപ്പോഴേക്കും മോൾക്ക് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവളെ ഒന്ന് സെറ്റാക്കണം. അവളാണെങ്കിൽ ഈ ഇപ്പം ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്കൊക്കെ അറിയാൻ തോന്നുന്നു കേട്ടോ എങ്ങോട്ട് പോവാന്നൊക്കെ ഉള്ളത്. ഇതുണ്ടല്ലോ എൻ്റെ ബാഗ് പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ആ ബാഗ് കാണത്തില്ല കേട്ടോ. അതിൻ്റെ അകത്ത് ഇങ്ങനെ നല്ല രസമാണ്, ഒരു പൂ പോലത്തെ ഒരു സംഭവമുണ്ട്, അത് എപ്പോഴും പിടിച്ച് വലിക്കലാണ് പരിപാടി. അപ്പോൾ ഇതേ മോളെ ഞാൻ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ, ഇന്നൊരു മിഡിയും ടോപ്പുമാണ് കേട്ടോ ഇത്, എന്താ ആദ്യമായിട്ട് ഇടുന്നതാണ് ഈ ഒരു ഡ്രസ്സ്. അപ്പോൾ എന്തായാലും ഇന്നങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അഫീനെ ഞാൻ ഓൾറെഡി റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. അവളുടെ ക്യാമറ ഇങ്ങനെ അവിടെ വെച്ചപ്പോഴും അത് നോക്കിയിട്ട് ചിരിക്കുന്നതാണ്. പിന്നെ ആ തലയിൽ ആ ഒരു മറ്റേ ബോ ഉണ്ടല്ലോ, അതും കൂടി വെച്ചാൽ മതി, ബാക്കിയെല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ക്യാമറയുടെ അടുത്തേക്ക് അവളെ ഒന്ന് അടുപ്പിച്ചതാണ് എന്തായിരിക്കും എക്സ്പ്രഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവൾ കുറേ നേരമൊക്കെ ഇങ്ങനെ നോക്കി ഇന്ന് പിന്നെ ചിരിക്കുന്നൊക്കെ ഉണ്ട്, മനസ്സിലായിട്ടാണോ എന്തോ അറിഞ്ഞുകൂടാ. അപ്പം എന്താ, നമ്മളങ്ങനെ ആ ഒരു ബോ കാര്യങ്ങളൊക്കെ അവൾക്ക് വെച്ച് കൊടുത്തു. പിന്നെ അല്ല, ആദ്യം തന്നെ സോക്സ് ഇടാനുണ്ടായിരുന്നു. അങ്ങനെ സോക്സ് ഇട്ടപ്പോൾ ഉമ്മ അവിടെ വന്നു കേട്ടോ, എന്തോ കാര്യങ്ങൾ എന്തോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ കൊടുക്കുന്നതാണ്. പിന്നെ സോക്സൊക്കെ ഇടിപ്പിച്ച് ബോയൊക്കെ വെച്ച് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇത്രയും പേരുള്ളതുകൊണ്ട് ഓരോ ഓട്ടോയിൽ പോകില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാമ വരുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഇടമ്പറകിലെ മാമയിലും ഉമ്മശ്ശിരാങ്ങളെ വരുന്നുണ്ട്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് മാമാനെ കൂട്ടിയിട്ട് നമ്മുടെ ഇവിടുന്ന് പെട്ടെന്ന് അങ്ങ് പോവാം. അതായത് തൊടുപുഴ ചെന്നിട്ട് പോകണ്ട, അല്ലാതെ കുറുക്ക് വഴി ഉണ്ട് കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് എത്തും. അപ്പോൾ അങ്ങനെ പോകാനാണ് കേട്ടോ വിചാരിക്കണേ.
അങ്ങനെ വേണ്ടി ഞാൻ അവളെ ഒരുക്കി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പെൺപിള്ളേരെ ഒരുക്കാനായിട്ട് നമുക്കൊരു പ്രത്യേക ഇഷ്ടമായിരിക്കും അല്ലെ. നല്ല ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് അതുപോലെ ബോ ഒക്കെ വെച്ച് സോക്സ് ഒക്കെ ഇട്ട് കൊടുത്ത് ഭയങ്കര ഒരു പ്രത്യേക ഒരു ഫീലാണല്ലോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഒരുക്കിക്കൊണ്ടൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കണ്ണൊന്നും എഴുതിക്കാൻ ആൾ സമ്മതിക്കില്ല. ഉറങ്ങുവാണെങ്കിൽ ഞാൻ ജസ്റ്റ് പിരിവൊക്കെ എഴുതി കൊടുക്കും, പക്ഷെ അല്ലാതെ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും സമ്മതിക്കില്ല കേട്ടോ. അപ്പം നമ്മൾ പിരിവ് എഴുതാൻ പോകുമ്പോഴത്തേക്കും എന്താണ് വേറെ സ്ഥലത്തോട്ടൊക്കെ ആയി പോകും, അപ്പോൾ ആകെ വൃത്തികേടായിട്ടിരിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ ആ ഒരു റിസ്ക്കിന് നിന്നില്ല, അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ടോ ആളെ. പിന്നെ കണ്ണെഴുതാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അഫി ഉണ്ടായിരുന്ന സമയത്ത് അഫിയുടെ ഈ ഒരു പ്രായത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ വാരി വലിച്ച് എഴുതുമായിരുന്നു. അന്നത്തെ അഫിയുടെ ഫോട്ടോ ഒക്കെ കാണണം കണ്ണിൽ, ഈ എന്താ പറയണേ കൺമഷ് മാത്രമേ ഉള്ളൂ മുഖത്ത്, ആ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ചുകൂടെയൊക്കെ വിവരം ബോധം വെച്ചതുകൊണ്ട് ആ പരിപാടിക്ക് അങ്ങനെ നിൽക്കാറില്ല. അന്നൊന്നും പിന്നെ നമുക്ക് അങ്ങനെ പറഞ്ഞുതരാനും ആരും അങ്ങനെ പറഞ്ഞു തന്നല്ല. എല്ലാവരും പറയുക അത് എഴുതണം, എഴുതി കൊടുത്താലോ നല്ല കറുപ്പ് കിട്ടും അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. ഇപ്പം പിന്നെ കുറച്ചൊക്കെ ബോധം വിവരമൊക്കെ വെച്ചു, അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് വാരി വലിച്ചൊന്നും എഴുതാറില്ല. വല്ലപ്പോഴും അങ്ങനെ എഴുതി കൊടുത്താലായി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടുകൊണ്ട് അഫിയും കൂടെ വന്നുകൊണ്ട് അപ്പോൾ എന്നെയും കൂട്ടുമ്പോൾ എന്ന് പറഞ്ഞു അവനും കയറിയിരുന്നതാണ്. ഇന്നിപ്പോൾ സ്കൂളിൽ വിട്ടിട്ടില്ല. അങ്ങനെ നമ്മളെല്ലാവരും ഒരുങ്ങി ഇറങ്ങി എന്താണ് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു, ഫാമിലി ഫോട്ടോ ഒക്കെ. അങ്ങനെ അവരെല്ലാവരും നിർത്തിയേക്കുന്നതാണ് കേട്ടോ. അപ്പോഴേക്കും ഓട്ടോ വന്നു. ഞാൻ പറഞ്ഞല്ലോ രണ്ട് ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതേ പുറകിൽ കിടന്ന ഓട്ടോയിലാണ് കേട്ടോ കയറിയത്. അപ്പോൾ ഈ ഓട്ടോയിൽ തന്നെ മാമാനെ കൂടെ കയറ്റാമെന്ന് വിചാരിച്ചു. നമ്മുടെ ടൗൺ അതായത് ഉടുമ്പന്നൂർ കഴിയുമ്പോൾ തന്നെ വലിയ വീട്ടിൽ പള്ളി എന്ന് പറഞ്ഞിട്ടൊരു പള്ളിയുണ്ട് കേട്ടോ. കുറച്ച് ഉള്ളിലേക്ക് കയറി പോകണം. ആ പള്ളിയിൽ പോയിട്ട് ആദ്യം തന്നെ ഒരു യാസീനെ ഓതിട്ടാണ് നമ്മൾ നേരെ കൊന്താലപ്പള്ളിയിലേക്ക് പോകുന്നത്. ഈ ഇക്കായൊക്കെ എന്താ ഇവിടെ വന്നിട്ട് നാട്ടിലേക്ക് തിരിച്ച് പോകുമ്പോൾ ഇവിടെ കയറി യാസീനെ ഓതിട്ടാണ് കേട്ടോ എന്നും പോകുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ വലിയ താമസമൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ പോയി ഒരു യാസീനെ ഓതി ഇറങ്ങി. പിന്നെ പോകുന്ന വഴിക്ക് ഇതേ മാമാനെയും കൂടെ നമ്മൾ വണ്ടിയിൽ കയറ്റി അങ്ങനെ നേരെ പോവുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കുറുക്ക് വഴി കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ എന്താ നമ്മൾ എത്തുന്നതിന് മുമ്പ് തന്നെ അവർ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഇതാണ് കലയന്താനി എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി, ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ മതി കേട്ടോ പള്ളി എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിതേ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പായും അതുപോലെ തന്നെ അതച്ചയൊക്കെ ഞങ്ങൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കലയന്താനിയിലുള്ള കൊന്താലപ്പള്ളി. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് എനിക്കും അനിയനും അതുപോലെ നിക്കാക്കൊക്കെ ആദ്യമായിട്ട് ചോറ് തന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും അഫിയാണെങ്കിലും മറ്റേ ഓട്ടോയിൽ കിടന്ന് ഉറക്കമായിരുന്നു, അവൻ അവരുടെ കൂടെയാണ് കേട്ടോ വന്നത്. അപ്പോൾ എടുക്കുന്നൊക്കെ ആദ്യമൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു മോനെ മറ്റുമിശ്ര കയ്യിൽ പിടിക്കണം, മറ്റുമിശ്ക്ക് പറ്റില്ലല്ലോ, അപ്പോൾ നീ നടക്കുന്നൊക്കെ പറഞ്ഞ് നല്ല വാക്കിൽ പറഞ്ഞ് അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ആണുങ്ങളൊക്കെ പള്ളിയുടെ ഉള്ളിലേക്ക് കയറി. പിന്നെ ഞങ്ങൾക്ക് അവിടെ സൈഡിലായിട്ട് ഈ സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ, ഇരിക്കാനും യാസീനൊക്കെ ഓതാനുള്ള സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോയിട്ട്. അപ്പോൾ ഉമ്മ ഇങ്ങനെ പറയുമായിരുന്നു അന്ന് ഇക്കായ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ, എന്ത് മാറ്റമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും കൊല്ലമായില്ലേ, അപ്പോൾ എന്ത് മാറ്റമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ ഇങ്ങനെ പറയുമായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും പോയി യാസീനൊക്കെ ഓതി ദുആ ചെയ്ത് ഉമ്മ അതേ ആദ്യമായിട്ട് കുഞ്ഞിന് ചോറ് കൊടുക്കുകയാണ്. പിന്നെ ഉമ്മച്ചു കൊടുത്തു, അതുപോലെ മറ്റുമിച്ച് കൊടുത്തു. പിന്നെ പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഉപ്പായും മാമായും അതുപോലെ തന്നെ അത്തച്ചിയും പിന്നെ ലാസ്റ്റ് അഫിയും കൊടുത്തു കേട്ടോ. പിന്നെ ഞാനും ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പരിപാടി അങ്ങ് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം അപ്ലോഡാക്കിയ വ്ളോഗിൽ, അതായത് ഉമ്മ ഉപ്പ ഒക്കെ വരുന്ന വ്ളോഗിൽ ഞാൻ പറയണ്ടായിരുന്നു അവരിപ്പോൾ വന്നത് കുഞ്ഞിന് ഇങ്ങനെ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടപ്പോഴല്ലോ ഞാൻ ഞെട്ടിപ്പോയിട്ട്. ഞാൻ ആദ്യം കണ്ടില്ല, വീഡിയോ അപ്ലോഡാക്കിയ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ കമൻസ് നോക്കുന്നത്. ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ആകെ അങ്കലാപ്പായിരുന്നു, ഇത് എന്താ സംഭവം എന്ന് ഓർത്തു പോയിട്ടോ ഞാൻ. എനിക്കൊന്നും മനസ്സിലായില്ല ആദ്യം, പിന്നെ പിന്നെയാണ് ഇത് കാര്യത്തിൻ്റെ ഒരു കിടപ്പോഷം മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തരുന്നതായിരിക്കും ഈ വീഡിയോയുടെ ലാസ്റ്റിൽ. ഈ വോയിസ് ഓവറായിട്ട് കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ മൊത്തം ചളവളാവണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ ഓർത്ത വേറൊരു കാര്യമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് ഞാൻ ആകെ തകർന്ന് തരിപ്പണായിട്ട് മുമ്പോട്ട് ഇനി എന്ത് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് അങ്ങനെ നിൽക്കേണ്ടി വന്ന ഒരു സമയം ഉണ്ടായിരുന്നു. മുമ്പിലൊരു ക്വസ്റ്റ്യൻ മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് നമ്മളിൽ ഏറെക്കുറെ എല്ലാവരും തന്നെ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ളവരായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പെയിൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഞാൻ ഈ ആൻറ്റിയുടെ വീട്ടിൽ നിൽക്കാൻ വന്നിട്ടോ. ആൻറ്റിയുടെ വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പള്ളിയില്ലേ, അവിടുന്ന് കുറച്ചേ ഉള്ളൂ, നമ്മുടെ വീടിൻ്റെ അത്ര ദൂരമൊന്നുമില്ല. അപ്പോൾ അവിടെ നിൽക്കാൻ വന്ന സമയത്ത് ഞാൻ ചിന്നുവിനെയും അതുപോലെ തന്നെ ചിന്നുവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സജന എന്ന് പറഞ്ഞിട്ട് അവളെയും കൂടിയിട്ട് ഈ ഒരു പള്ളിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം
അതിനുശേഷം പിന്നെ എപ്പോഴും ഈ ഒരു പള്ളിയുടെ പേര് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും പള്ളിയെ കുറിച്ച് പറയുമ്പോഴോ പിന്നീട് ഒരുപാട് പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ഇവിടെ വന്നതും ഒക്കെയാണ് കേട്ടോ. കാരണം അത്രയും ബുദ്ധിമുട്ടിൽ അത്ര വിഷമിച്ചൊരു സാഹചര്യത്തിലാണ് ഞാൻ അന്ന് ഈ പള്ളിയിൽ വരുന്നത്. അപ്പം ഇന്നിപ്പോൾ വന്നപ്പോഴും ഞാൻ ആദ്യം തന്നെ ആ ഒരു കാര്യമാണ് ഓർത്തത്. അല്ലെങ്കിൽ നമ്മളെ മനസ്സിനെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചതും ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ചതുമായിട്ടുള്ള സംഭവങ്ങളൊന്നും നമ്മൾ അത്ര വേഗം മറക്കില്ലല്ലോ അല്ലേ. ഓക്കെ, അത് ഞാൻ ഈ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോയപ്പോഴത്തേക്കും തൊടുപുഴ വഴിയാണ് പോയത്. എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി നല്ല അടിപൊളിയായിട്ടൊരു ചായയൊക്കെ ഇട്ട് കുടിച്ചു. പിന്നെ വന്ന വഴിക്ക് ചെറുകടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു കേട്ടോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ് കമൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിനൊരു എക്സ്പ്ലനേഷൻ തരാം കേട്ടോ. എൻ്റെ പൊന്നു മക്കളെ, ഞാൻ ആ വ്ളോഗ് ഇട്ടിട്ടുണ്ടല്ലോ, എൻ്റെ കമൻറ്റ് ബോക്സിനൊരു വിശ്രമം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറയണ്ടായിരുന്നു, ഉമ്മ ഉപ്പാക്കെ വന്ന വ്ളോഗിൽ പറയണ്ടായിരുന്നു, മോൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പള്ളിയിൽ കൊണ്ടുപോയിട്ട്. ഞാൻ ഈ വ്ളോഗ് ഇട്ടു, പിന്നെ എന്തൊക്കെയോ പണി കാര്യങ്ങളൊക്കെ ഇത് കൂടെ നടന്നു. പിന്നെ കമൻറ്റ് ബോക്സ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കമൻസ് ഒക്കെ എന്താ വന്നതെന്നുള്ളത് നോക്കുമല്ലോ. അങ്ങനെ എടുത്ത് നോക്കുമ്പോഴാണ് പതിവില്ലാതെ കുറേ കമൻസ് ഉണ്ടല്ലോ. എന്താ സംഭവം എന്ന് അറിയാൻ നോക്കുമ്പോഴാണ് ഈ പള്ളി കൊണ്ടുപോയിട്ട് ചോറ് കൊടുക്കുന്നത് എന്തിനാ, അത് അനാചാരമാണ്, അന്ധവിശ്വാസമാണ്, അതുപോലെ പിന്നെ ഇത് എവിടുത്തെ രീതിയാണ്, നിങ്ങൾ ഏത് നാട്ടുകാരാണ്, പിന്നെന്താ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. ഇത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്, തെറ്റാണ്, ഇതിനിങ്ങനെ പ്രോത്സാഹിപ്പിക്കരുത്, പിന്നെ മറ്റ് മതസ്ഥരുടെ ആചാരമാണ്, പിന്നെ യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടത്തുന്നതെന്നൊക്കെ പറഞ്ഞ് എനിക്കറിയാൻ പാടില്ല. കുറേ കമൻസ് ഞാൻ കുറേ നേരം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു, ഏകദേശം എല്ലാം തന്നെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കൊന്നും മനസ്സിലാവണം, ഞാൻ ചിന്തിച്ച് പഠിച്ചു, ഇത് ശരിയാണോ, ഇവർ പറയുന്നതൊക്കെ ശരിയാണോ, ഇനി ഇത് തെറ്റാണോ ഈ ചെയ്യുന്നത്, ഇങ്ങനൊരു ഒരു സംഭവം ഇല്ലേ. പക്ഷെ എന്റെയൊക്കെ ചെറുപ്പത്തിലേ മുതൽ ഞാൻ കേൾക്കുന്നതാണ് കുട്ടികളെ പള്ളിയിൽ കൊണ്ടുപോയിട്ട് ചോറ് കൊടുത്തു. നമ്മുടെ ബന്ധത്തിലുള്ള കുട്ടികളാണെങ്കിലും അല്ലെ അടുത്തുള്ള വീട്ടിലെ കുട്ടികളാണെങ്കിലും ഇന്ന പള്ളിയിൽ കൊണ്ടുപോയിട്ട് ചോറ് കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഇന്ന പള്ളിയിൽ കൊണ്ടുപോയിട്ട് ചോറ് കൊടുക്കാൻ പോവാട്ടെ എന്നൊക്കെ പറയുന്നതൊക്കെ ഞാൻ എന്റെ ചെറുപ്പം മുതലേ കേൾക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കിത് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഫീലും തോന്നാറില്ല. അത് മാത്രമല്ല, എന്നെ വനിയനെ ഇക്കാനെ ഇക്കടനെ ഒക്കെ പജുമറിനൊക്കെ ആണെങ്കിലും ഇങ്ങനെ പള്ളിയിൽ കൊണ്ടുപോയിട്ടാണ് ചോറ് വന്നിട്ടുള്ളത് ആദ്യമായിട്ട്. അപ്പൊ എനിക്കിത് പറഞ്ഞാലും പ്രത്യേകിച്ച് ഒന്നും തോന്നണമില്ല. അപ്പൊ ഇനിയിപ്പോ ഇനി എന്റെ മിസ്റ്റേക്കാണോ, നമ്മളിപ്പോ ഒരാളൊരു കാര്യം നമ്മളോട് വിമർശനം എന്നുള്ള രീതി പറയുമ്പോൾ നമ്മളതിനെ കുറിച്ച് അന്വേഷിക്കണമല്ലോ സത്യാവസ്ഥ എന്താണുള്ളത്. അങ്ങനെ ഞാനൊരു രണ്ടു മൂന്ന് പേരോട് വിളിച്ചു ചോദിച്ചു കേട്ടോ, അപ്പൊ തന്നെ ഇത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഒരു സംഭവം എന്ന്. അപ്പൊ അവര് ചോദിച്ചു പള്ളിയിൽ കൊണ്ടുപോയി ചോറ് കൊടുത്തു എന്ന് വെച്ചപ്പോ എന്താ, അത് നമ്മളെല്ലാരും ചെയ്യുന്നതല്ലേ എന്നാണ് അവര് ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയി, ഇതിപ്പോ എന്താ ഇങ്ങനെ പറയണേന്ന്. പിന്നെ മനസ്സിലാവണേ ഇത് പല നാട്ടിലും ഇങ്ങനൊരു രീതി ഇല്ല എന്നുള്ളത്. അപ്പം നമ്മുടെ ഇവിടെ ഇടുക്കി, എന്റെ വീട് ഇടുക്കിയാണ്, ഇടുക്കി തൊടുപുഴ എന്നുള്ള സ്ഥലത്താണ് എന്റെ വീട്. അപ്പൊ ഇവിടെ എല്ലാരും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ കാസർഗോഡ് ഇല്ലാന്നൊക്കെ ആരോ, തൃശ്ശൂര് കാസർഗോഡ് ഒന്നും ഇല്ലാന്നൊക്കെ അങ്ങനെ ആരോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ ആരൊക്കെയോ ഞങ്ങൾ ഭീമാപ്പള്ളി, തിരുവനന്തപുരം ഭീമാപ്പള്ളിയിലാണ് കൊണ്ടുപോയി ചോറ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ കുറെ കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതിന് അനുകൂലിച്ചും കുറെ കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനിപ്പോ എന്താന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പൊ ഇതിലങ്ങനെ പ്രത്യേകിച്ച് വലിയൊരു വേറൊരു രീതിയിലേക്കൊന്നും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മള് പോയി എല്ലാരും കൂടെ പോയി സന്തോഷത്തില് ഒരുപാട് നാട്ടുകാരെയും അല്ലെങ്കിൽ കുടുംബക്കാരെ ഒക്കെ വിളിച്ച് ഭയങ്കര ആഘോഷമാക്കി പോയി, അവിടെ നിസ്കരിക്കാൻ വന്നവരുടെ നിസ്കാരം തടസ്സപ്പെടുത്തി, അങ്ങനെയൊന്നുമല്ല നമ്മള് പോയത്. നമ്മള് ഫാമിലിയിലുള്ളവർ മാത്രം പോയി, എന്താ ഒരു ഓരോ യാസീൻ മതി, പിന്നെ കുഞ്ഞിന് നാവില് നമ്മൾ ചോറിങ്ങനെ വെച്ചു കൊടുത്തു. അത്രയേ അവിടെ നടന്നിട്ടുള്ളൂ, അതേ ഉള്ളൂ, അതേ സംഭവമുള്ളൂ. ആ പള്ളിയിൽ എന്നൊക്കെ പറഞ്ഞാല് ഡെയിലി കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനെ വന്ന് ചോറ് കൊടുക്കുന്നതാണ്. കാരണം നമ്മളല്ലാതെ പോവുമല്ലോ, അല്ലാതെ ഇടയ്ക്കൊക്കെ പള്ളിയിൽ പോവാറുണ്ട്. അങ്ങനെ പോകുമ്പോഴൊക്കെ നമ്മൾ കാണുന്നതാണ് ഈ കുഞ്ഞുകുട്ടികളെ കൊണ്ട് വന്നവർക്ക് ചോറ് കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതങ്ങനെ ഭയങ്കര വലിയൊരു തെറ്റായിട്ടോ കുറ്റോ ആയിട്ടോ ഒരു അനാചാരമായിട്ടോ ഒന്നും ഇന്നുവരെ തോന്നിയിട്ടില്ല. അപ്പൊ പെട്ടെന്ന് കമന്റ് ബോക്സ് കണ്ടപ്പോ എനിക്ക് ആകെ ഷോക്കായി പോയി. പിന്നെ ഞാൻ എനിക്ക് വാട്സപ്പിനൊരു സൗകര്യം ഇല്ലായിരുന്നു, കാരണം എന്റെ കൂട്ടുകാരികളും അതുപോലെ കസിൻസും ഒക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കണം, ഇതിനടി കമന്റ് ബോക്സ് ഇങ്ങനെ, ഇതെന്താ സംഭവം, പള്ളിയിലല്ലേ കൊണ്ടുപോയത്, പള്ളിയിൽ നിന്ന് തന്നെയല്ലേ നീ പറഞ്ഞതൊക്കെയാണ് അവർ ചോദിക്കണേ. അപ്പൊ അത് ഓരോ നാട്ടിലെ രീതിയാണ്. ഇപ്പം അതും അത് ഓക്കെ. ഇപ്പൊ കാസർഗോഡ് ഞാൻ കേട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ മുടികളച്ചില് ഭയങ്കര പരിപാടിയായിട്ടാണ് നടത്തണേ എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഇവിടെ അത് നടത്താറില്ല. നമ്മുടെ ഇവിടെ 40 ഗുളി എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനാണ് നടത്തുന്നത്. അന്നാണ് കുഞ്ഞിനെ നമ്മള് ബന്ധുക്കളും അതുപോലെ തന്നെ അയൽവക്കാരെയൊക്കെ വിളിച്ചിട്ട് എന്താ കുഞ്ഞിന് സ്വർണ്ണവും കാര്യങ്ങളൊക്കെ ഇടുന്നത് ആ ഒരു ദിവസമാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ നാട്ടിലും ഓരോ രീതിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊന്നും ഇസ്ലാമിലില്ല എന്നൊക്കെ പറഞ്ഞാല് ഇപ്പം എന്താ, ഇപ്പൊ ഒരു കല്യാണം വന്നാൽ തന്നെ എന്തോ ഓരോ ഫംഗ്ഷനാണ് നടത്തുന്നത്. മെഹന്തി ഉണ്ട്, പിന്നെ ഹൽദി ഉണ്ട്, പിന്നെ ഈ വേറെ സംഭവം ഉണ്ടല്ലോ ഈ ബ്ലാക്ക് കളർ ഡ്രസ്സിൽ വരുന്നത് രംഗോലി എന്ന് തോന്നുന്നല്ലേ. അപ്പൊ അങ്ങനത്തെ കൊറേ ഇതൊക്കെ നടത്തുന്നില്ലേ. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടം, ഓരോരുത്തരുടെ സൗകര്യം, അതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അതിനെ കുറിച്ച് കാട് കയറി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈയിടെ ഞാൻ കാണുന്ന ഒരു വീഡിയോ ആണ്, ഈ പെൺകുഞ്ഞുങ്ങളെ, ഒരു 2-3 വയസ്സൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെ
നല്ല രീതിയിൽ ഇങ്ങനെ മണവാട്ടിനെ പോലെ ഒരുക്കിയിട്ട് കുടുംബത്തിലുള്ള എല്ലാവരും കൂടി ജ്വല്ലറിയിലേക്ക് പോയിട്ട് കാതുകുത്തുന്നത്, കാതുകുത്ത് കല്യാണം എന്നാണ് അത്ര അതിന് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ നാട്ടിൽ ആ ഒരു രീതിയില്ല, ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല അങ്ങനെ ഒരു രീതി എന്ന് കരുതി എനിക്ക് പോയിട്ട് പറയാൻ പറ്റും ഇത് തെറ്റാണ്, ഇത് അങ്ങനെയാണ്, ഇത് എങ്ങനെയാണ്, ഇത് അനാചാരാണെന്ന് ഞാൻ പോയി പറയുന്നത് മോശമല്ല. കാരണം അവരുടെ നാട്ടിൽ അങ്ങനെ ഒരു രീതി ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അവരത് ചെയ്തത്. അപ്പൊ അതിലൊന്നും നമ്മൾ പോയിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറയുന്നുണ്ടല്ലോ മാന്യമായ രീതിയിൽ നമ്മളോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ അങ്ങനെ നല്ല രീതിയിൽ പറയുന്നവരോടല്ല, ഭയങ്കരമായിട്ട് ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് അവരോടാണ് ഞാൻ പറയുന്നത്, കുറച്ചൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് കുറച്ചൊക്കെ മയത്തിൽ കമന്റ് ഇടുക, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെന്താ ഈ പറഞ്ഞ പോലെ ഇത് ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല, ശരിയായിരിക്കും നമ്മുടെ മതത്തിൽ അങ്ങനെ ഒരു രീതി പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ അതൊരു തെറ്റാന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല, അത് ഞാൻ കേട്ടിട്ടില്ല. ചിലപ്പോൾ എന്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇതിനെ കുറിച്ചൊക്കെ ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കാൻ ഒന്നുമുള്ള അറിവ് ബുദ്ധി ബോധം വിവരമൊന്നും എനിക്കില്ല. അപ്പൊ ആ ഒരു ഇതിൽ എന്റെ ഒരു അറിവിൽ നിന്നുകൊണ്ട് ഞാൻ പറയാണ്, ഞാൻ ഒന്ന് രണ്ടു പേരുടെ അടുത്ത് അന്വേഷിച്ചതിൽ നിന്നും പറയാണ് ഇത് ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യം എന്നുള്ളത് എവിടെ പറയുന്നില്ല എന്നാണ് ഈ പറഞ്ഞ പോലെ എന്റെ ഒരു അറിവ് കേട്ടോ. പിന്നെ വേറൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതേ, നമ്മള് പള്ളിയിലാണ് കൊണ്ടുപോയിട്ട് ചോറ് കൊടുത്തത്, അത്രയും നല്ലൊരു സ്ഥലത്താണ് കൊണ്ടുപോയിട്ട് കുഞ്ഞിന് ചോറ് കൊടുത്തത്, അല്ലാതെ വേറൊരിടത്തും അല്ലല്ലോ. ഇപ്പം അതിലിപ്പം പ്രത്യേകിച്ചൊന്നും നമ്മളതില് ഇങ്ങനെ ഭയങ്കരമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കണക്കൂട്ടി പറയേണ്ട കാര്യമൊന്നും ഇല്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം കേട്ടോ. പിന്നെ ഈ പറഞ്ഞാൽ ഓരോ നാട്ടിലും ഓരോ രീതിയൊക്കെയാണല്ലോ, നമ്മുടെ നാട്ടിൽ അതങ്ങനെ പണ്ട് മുതലേ ഫോളോ ചെയ്ത് വന്ന രീതിയായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ചോറ് കൊടുക്കാമോ അങ്ങനെയൊന്നും തോന്നാറില്ല. ചിലപ്പോൾ വേറൊരു നാട്ടിൽ നിന്ന് അത് ഇത് കാണുന്നവർക്ക് ഇതിങ്ങനെയൊക്കെ ഉണ്ടോ, ഇങ്ങനെയൊക്കെ ഇത് ഷിർക്കാണ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ തോന്നുന്നതായിരിക്കും, അതിലിങ്ങനെ ആരെയും കുറ്റപ്പെടുത്തിയിട്ടും കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, ഞാൻ ഒരിക്കലും കൺവിൻസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകുന്നതോ ഒന്നുമല്ല, അതൊരു ഫാക്റ്റ് പറഞ്ഞതാണ്, ഇന്നതാണ് കാര്യം എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്തെന്ന് മാത്രമുള്ളൂ. അല്ലാതെ ഇതിനുശേഷം ഞാനിങ്ങനെ ഒന്ന് രണ്ടു പേരോട് ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിനുശേഷം ഞാൻ കുറച്ച് പേർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ പോയി ഇങ്ങനെ എന്താ അവിടെ നോദി അതുപോലെ തന്നെ കുഞ്ഞിന് ചോറ് കൊടുത്തു അത്രേ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. അതുപോലെ നമ്മുടെ നാട്ടിലെല്ലാവരും ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പം അവർ പറയുന്നത് എന്താന്ന് വെച്ചാല് ഒരു നാട്ടിൽ കുറച്ചുപേരിങ്ങനെ ചെയ്യുന്ന വെച്ചാൽ അതല്ലല്ലോ എന്റെ രീതി, അത് ശരിയാവണമെന്നുണ്ടോ, മതത്തിൽ ഇത് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നത്. പിന്നെ ഞാൻ പിന്നെ റിപ്ലൈ കൊടുക്കാനൊന്നും പോയില്ല, കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് വിട്ടേക്കാം, അത്രേ ഉള്ളൂ. പിന്നെ ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചു പേർക്കെങ്കിലും സംശയം കാണും ഇത് എന്താണ്, ഇത് എങ്ങനെയാണ് എന്നൊക്കെയുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത് ഞാൻ ഇടുക്കി തൊടുപുഴയിലാണ് എന്റെ വീട്. അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലിയിലുള്ള കുട്ടികളെയാണെങ്കിലും നമ്മുടെ അയൽവക്കത്തും നാട്ടിലൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ പോലും നമ്മളിങ്ങനെ വള്ളിയിൽ കൊണ്ടുപോയിട്ടാണ് ചോറ് കൊടുക്കുന്നത്. ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് അതല്ലാതെ ബ്രസ്റ്റ് മിൽക്ക് അല്ലാതെ ഒരു സോളിഡ് ഫുഡ് കൊടുക്കാൻ പോവാണല്ലോ. അപ്പൊ അതിനു മുമ്പ് തന്നെ ഒരു നല്ല രീതി എന്നുള്ള നിലയ്ക്ക് നമ്മൾ പള്ളിയിൽ നല്ല ഏറ്റവും നല്ല സ്ഥലമാണ് പള്ളിയിൽ പോയിട്ട് നമ്മൾ ചോറ് കൊടുക്കും, അത്രയും പരിപാടിയുള്ളൂ. അതിലങ്ങനെ ഒരുപാട് കാട് കയറി ചിന്തിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ അനാചാരം നടക്കുന്നുണ്ട്, എന്തൊക്കെ അന്ധവിശ്വാസം നടക്കുന്നുണ്ട്, എന്തൊക്കെ ക്രൈംസ് നടക്കുന്നുണ്ട്, അത്രയൊന്നും ഇല്ലല്ലോ ഇത്. ഞാൻ കുഞ്ഞിന് കൊണ്ടുപോയിട്ട് പള്ളിയിൽ പോയി ചോറ് കൊടുത്തു, അത്രയേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് അങ്ങനെ കാണേണ്ട രീതി ഉള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇതിനൊക്കെ എതിരഭിപ്രായം ഉണ്ടായിരിക്കും കേട്ടോ. അത് മാത്രമല്ല, നമ്മളിങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതാവുമ്പം പലതരത്തിലുള്ള അഭിപ്രായങ്ങളും പലതരത്തിലുള്ള ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കേൾക്കേണ്ടി വരും, പഴി കേൾക്കേണ്ടി വരും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കേണ്ടി വരും, അതൊക്കെ എനിക്കറിയാം. പിന്നെ ഞാൻ ഒന്നിനും തന്നെ അങ്ങനെ റിപ്ലൈ കൊടുക്കാത്ത ഒരാളാണ്, മാക്സിമം ഞാൻ പോട്ടെ ഒഴിവാക്കി വിടുകയുള്ളൂ. കാരണം വയ്യ, എന്തിനാ വെറുതെ എന്ന് ഓർക്കും. കാരണം ഓരോരുത്തർക്കും ഓരോ രീതി, അവനവന്റെ വിശ്വാസം അവനവന് വലുതാണ്. അപ്പൊ അതിനനുസരിച്ച് മുമ്പോട്ട് പോകുന്നേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഒരു കാര്യം ഒരുപാട് പേര് ഇതിങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നി. പിന്നെ ആ ഒരു വീഡിയോയിൽ ഇങ്ങനെ ചോറ് കൊടുക്കാൻ പോകുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോ എനിക്കറിയില്ല കേട്ടോ, ഇത് ഭയങ്കര വലിയ ചടങ്ങ്, ചോറൂണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വലിയ ചടങ്ങായിട്ട് നടത്തും എന്ന് വിചാരിച്ചിട്ടാണോ അങ്ങനെ കമന്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അത്രേ ഉള്ളൂ. നമ്മൾ പോയി ചോറ് കൊടുത്തിട്ട് വന്നു, അത്ര പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇക്കായോ അജ്മീറൊന്നും ഇല്ലാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അവൻ വരാന്ന് പറഞ്ഞാണ്, പക്ഷെ അപ്പോഴത്തേക്ക് അവന് ഷൂട്ടിങ് തുടങ്ങി. അങ്ങനെയൊക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഇനി പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല ഇതിനെ കുറിച്ചിട്ട്. പിന്നെ ഇതിന്റെ കമന്റ് ബോക്സ് ഇനി എന്താവെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇനിയിപ്പം റിപ്ലൈ തരാനൊന്നും ഇല്ല, ഇതിന് ഇതോടുകൂടി കഴിഞ്ഞു. നമ്മളിതിങ്ങനെ വലിച്ചു നീട്ടി അങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരണം, ഒരിക്കലും കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചതല്ല, ന്യായീകരിക്കുന്നതല്ല.
ജസ്റ്റ് എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ, അത് മാത്രമായിട്ട് നിങ്ങൾ ഇതിനെ എടുക്കുക. പിന്നെ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ഒരു അതായത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കൽ പോലും ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഞാനൊരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ്, നമ്മുടെ ലൈഫിൽ നടക്കുന്ന സന്തോഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഈ വീഡിയോയിൽ കാണിച്ചു, അതായത് യൂട്യൂബ് വന്നത് പിന്നെ ആൾക്കാർക്ക് പലതും ചടങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമന്റ്സ് ഉണ്ടായിരുന്നു. അതിനെനിക്ക് എന്താ പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു അവരൊക്കെ ഈയിടെങ്ങാനും ആയിരിക്കും എൻ്റെ വീഡിയോ കണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ എന്താ റെക്കമെൻഡേഷനിൽ വന്നപ്പോഴെങ്ങാനും വീഡിയോ എടുത്ത് കണ്ടതായിരിക്കും. എൻ്റെ വീഡിയോ ആദ്യം മുതൽ കാണുന്നവർക്കറിയാം, ഒന്നിനു വേണ്ടിയിട്ടും ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പോലും ഒരു രീതിയിലുമുള്ള എന്താ പറയുക, ഒരു ഇപ്പം വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരാളാണ് ഞാൻ. എന്താണ് എൻ്റെ ലൈഫിൽ നടക്കുന്നത്, നല്ല നല്ല കാര്യങ്ങൾ, ഇപ്പം എന്തെങ്കിലും നമ്മുടെ ഇവിടെ പരിപാടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ളത് മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എവിടെ നോക്കും, ഇപ്പം ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, അതുപോലെ തന്നെ യൂട്യൂബിലായിക്കോട്ടെ, അത് ഷോർട്സ് വ്ളോഗ് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഒന്നും ഞാൻ ചെയ്യാറില്ല. പൊതുവെ ഞാനങ്ങനെ ചെയ്യാറില്ല, എനിക്ക് അതിനോട് താല്പര്യമില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഫംഗ്ഷൻസ്, ഇപ്പൊ കൊച്ചുണ്ടായി കഴിഞ്ഞാൽ 14th ഡേ ഫംഗ്ഷൻ നടന്നു, അതിപ്പം യൂട്യൂബ് ചാനൽ ഇല്ലെങ്കിലും ആ ഒരു ഫംഗ്ഷൻ ഇവിടെ നടക്കും. കാരണം അത് നടത്തുന്നതാണ്. ഇപ്പൊ അഫി ഉണ്ടായ സമയത്ത് ഈ പറഞ്ഞ ഇപ്പം ചോറൂണിന്റെ ആയിരുന്നു എടുക്കാം, അഫി ഉണ്ടായ സമയത്ത് അഫിക്ക് ഇതുപോലെ എരുമാട് കൊണ്ടുപോയി ചോറ് കൊടുത്തു. അന്ന് എനിക്ക് ചാനൽ ഇല്ലായിരുന്നു, ചാനൽ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അതും വീഡിയോ ഇട്ടേനെ. അഫിയുടെ സമയത്തും ഈ പറയുന്ന 14th ഡേ ഫംഗ്ഷൻ നടന്നു, അതിങ്ങനെയൊന്നും അല്ലായിരുന്നു. നമ്മള് അന്ന് മഞ്ചിക്കൽ വീട്ടിലായിരുന്നു, അപ്പോൾ അവിടെ ഒട്ടും തീരെ സൗകര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ഓഡിറ്റോറിയം സെറ്റപ്പിലാണ് അന്ന് അത് നടന്നത്. അപ്പൊ അന്നും എനിക്ക് യൂട്യൂബ് ചാനൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് എനിക്കത് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. അതിന് ഫോട്ടോസ് ഒക്കെ ഉണ്ട് കേട്ടോ, പെൻ ഡ്രൈവ് നോക്കിയാൽ കിട്ടും. പിന്നെ ഈ പ്രാവശ്യം വലിയ കുഴപ്പമില്ല, നമുക്ക് ഇവിടെ അത്യാവശ്യം സൗകര്യം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ 14th ഡേ, അതും നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് ആരും വേണ്ട, നമ്മൾ അങ്ങനെ വെക്കുന്നില്ല എന്നൊക്കെയാണ്. പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ആൾക്കാരെ മാത്രം വിളിച്ച് നമ്മൾ അങ്ങനെ ഈ പരിപാടി നടത്തുക ചെയ്തത്. അതെനിക്ക് യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് നടത്തിയതല്ല, അത് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പരിപാടി ഇവിടെ നടക്കേണ്ടതായിരുന്നു, അത് നടത്തും, അത്രയേ ഉള്ളൂ. അല്ലാതെ ചാനലുണ്ട് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാറില്ല. അങ്ങനെ ചെയ്ത് കളയാനുണ്ടെങ്കിൽ പൈസ ഇല്ല, കാരണം നമുക്ക് അതിനെക്കാട്ടിലും വലിയ ആവശ്യങ്ങൾ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പൊ അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ അങ്ങനെ ചെയ്ത് ശീലവും ഇല്ല കേട്ടോ, അങ്ങനെ ചെയ്യാനായിട്ട് തോന്നാറുമില്ല. അപ്പൊ അത്രയേ ഉള്ളൂ. പിന്നെന്താ, എന്നാ പിന്നെ നമുക്ക് നിർത്താം. ഒരുപാട് ഇതിനെ കിടന്ന് പറഞ്ഞിട്ടുണ്ട്, കാര്യമില്ല, കാരണം അതവിടെ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യാന്ന് വിചാരിച്ചപ്പോഴത്തേ ഒരാള് വന്നിട്ടുണ്ട്, ഉമ്മച്ചിനെ അല്ല അപ്പച്ചിനെ ഏൽപ്പിച്ചേക്ക് വരുന്നു കേട്ടോ. എന്താ അത്, ചിരിക്കുന്നുണ്ട് അല്ലേ, എന്താന്ന് മനസ്സിലായിട്ടാണോ, ഇക്കാക്കാട് ബനീനൊക്കെയാണ് ആളിട്ടേക്കണത്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനലാകത്തായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് പോവാം, ടാറ്റാ, ടാറ്റ കൊടുക്ക്, ടാറ്റാ, കുഞ്ഞിക്കൈ വെച്ച് ടാറ്റാ, ടാറ്റാ.